കൃത്രിമ ചരിത്ര രചനയ്ക്കുള്ള സംസ്ഥാന സർക്കാർ ശ്രമങ്ങൾക്ക് തിരിച്ചടി. പട്ടണം മതിലകം ഉത്ഖനനങ്ങൾ നിർത്തിവെപ്പിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഖനനം നിർത്തണമെന്നാവശ്യപ്പെട്ട് ESI നൽകിയ ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. കേരള കൗൺസിൽ ഫോർ ഹിസ്റ്ററി റിസർച്ചിന്റെ നേതൃത്വത്തിലായിരുന്നു ഉത്ഖനനം ആരംഭിച്ചിരുന്നത്. എറണാകുളം ജില്ലയിലെ പറവൂർ മുതൽ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വരെയായിരുന്നു ഖനന പ്രദേശം. ഒന്നാം നൂറ്റാണ്ടിലെ പ്രമുഖ വാണിജ്യ കേന്ദ്രമായ മുസീസിന്റെ ശേഷിപ്പുകൾ കണ്ടെത്താനുള്ള ഖനനം പിന്നീട് കൃത്രിമ ചരിത്ര സൃഷ്ടിയിലേക്ക് മാറിയെന്ന പരാതികൾ ചരിത്രകാരന്മാർ തന്നെ ഉയർത്തിയിരുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പേരോ ലോഗോയോ ഇനി ഉപയോഗിക്കരുതെന്നും നോട്ടീസിലുണ്ട്. പഠനത്തിന്റെ ഭാഗമായി എത്തുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ഇന്റേൺഷിപ്പ് ഫീസ് ഈടാക്കുന്നത് ASIയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. KCHR മുൻ ഡയറക്ടർ നടത്തുന്ന പാമ എന്ന NGOയാണ് പറവൂരിനും കൊടുങ്ങല്ലൂരിനുമിടയിലുള്ള പട്ടണ പ്രദേശത്ത് ഉദ്ഖനനം നടത്തുന്നത്. മതിലകത്തെ ഖനനവും നിർത്തിവയ്പ്പിച്ചിട്ടുണ്ട്. സെന്റ് തോമസ് കേരളത്തിലെത്തിയെന്ന ഐതിഹ്യത്തെ ചരിത്ര സത്യമാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി നിരവധി ചരിത്രകാരന്മാർ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഉത്ഖനനം താൽക്കാലികമായാണ് നിർത്തിയിരിക്കുന്നതെന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് വിശദീകരണം നൽകുമെന്നും KCHR മുൻ ഡയറക്ടറും പുരാവസ്തു ഗവേഷണ സ്ഥാപനമായ പാമ ഡയറക്ടറുമായ PJ ചെറിയൻ അറിയിച്ചു. വിശദീകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള കാരണം കൊണ്ട് ഞങ്ങളിപ്പം തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ ഡോക്യുമെന്റേഷൻ ചെയ്യണം. പിന്നെ ഇത് അങ്ങനെ തടയാൻ പറ്റുമെന്നും അറിയില്ല. ചരിത്രത്തെ വഴിമാറ്റുന്ന ഉത്ഖനനത്തിനെതിരെ ഭാരതീയ വിചാര കേന്ദ്രമാണ് പരാതികൾ നൽകിയത്. NGOയ്ക്ക് ഖനനാനുമതി നൽകിയതിനെയും ഭാരതീയ വിചാര കേന്ദ്രവും പ്രജ്ഞാപ്രവാഹം ചോദ്യം ചെയ്തിരുന്നു. പട്ടണം മാഗോദര പട്ടണമാണെന്നോ മുസ്ലിസ് ആണെന്നോ പറയാനുള്ള തെളിവുകൾ ഇനിയും ലഭിച്ചിട്ടില്ലാത്തതിനാൽ ഐതിഹ്യങ്ങൾക്ക് ചരിത്ര അടിത്തറ നൽകാനുള്ള നീക്കങ്ങൾ വേണ്ടെന്നാണ് ചരിത്ര ഗവേഷണ രംഗത്തുള്ളവർ തന്നെ പറയുന്നത്. ജനം, കൊച്ചി.